തൻ്റെ കുറ്റമല്ലാതിരുന്നിട്ടും സ്വന്തം കരിയർ തകർന്നു പോയത് നോക്കി നിൽക്കേണ്ടി വന്ന ഒരാൾ. 1983 ഫെബ്രുവരി 6 എറണാകുളത്ത് ജനിച്ച അദ്ദേഹം ആദ്യം ഒരു ലെഗ് സ്പിന്നറും പിന്നീട് തൻ്റെ ബ്രദറിൻ്റെ ഉപദേശപ്രകാരം ഒരു ഫാസ്റ്റ് ബോളറുമായി. മലയാളികളുടെ അഭിമാനമായ ഇന്ത്യക്ക് വേണ്ടി വേൾഡ് കപ്പ് കളിക്കാൻ ഇറങ്ങിയ ശാന്തകുമാരൻ ശ്രീശാന്ത് നായരിനെ കുറിച്ചാണ് ഞാനീ പറഞ്ഞു വരുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ വിലക്കിന് ശേഷം പ്രാദേശിക ക്രിക്കറ്റിൽ മടങ്ങിയെത്തിയിരിക്കുന്നു ഈ മലയാളി താരം. 37-കാരനായ ഈ താരം ഇന്ത്യക്കായി ടെസ്റ്റിൽ 87 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. 211 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. ശ്രീശാന്ത് 2007 T20യിലും 2011 ഏകദിനത്തിലും ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലെ അംഗമായിരുന്നു. Swings the ball, he's a fine bowler. Let the ball do the talking, young man, and you'll bowl like that. Gilchrist gone for 22, Australia 36 for 1. Well, if the umpire don't give a decision to your satisfaction, up the stumps over. Well, that's as conclusive as anything that a bowler will ever get. Locking the middle somehow. Now, young man, keep bowling the same. 2002-2003 വർഷങ്ങളിൽ രഞ്ജി ട്രോഫി കേരളത്തിന് വേണ്ടി ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ കളിച്ചുകൊണ്ടാണ് ശ്രീശാന്ത് തന്റെ കരിയർ ആരംഭിക്കുന്നത്. 2004 രഞ്ജി ട്രോഫി ഹിമാചലിനെതിരെയുള്ള മത്സരത്തിൽ ഹാട്രിക് നേടുന്ന മലയാളി എന്ന റെക്കോർഡും ശ്രീശാന്ത് സ്വന്തമാക്കി. 2005 നാഗ്പൂരിൽ നടന്ന മത്സരത്തിൽ ലങ്കയ്ക്കെതിരെയുള്ള നാഷണൽ ടീമിലും ശ്രീശാന്ത് അംഗമായി. പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റിൽ ശ്രദ്ധിക്കപ്പെട്ടു ശ്രീശാന്ത്. ഇന്ത്യക്ക് വേണ്ടി പല മത്സരങ്ങൾക്ക് അഭിമാനമായി മാറി ശ്രീശാന്ത്. 2011 വേൾഡ് കപ്പ് ആയിരുന്നു അവസാനത്തെ ഏകദിനം. അതേ വർഷം തന്നെയായിരുന്നു അവസാനത്തെ ടെസ്റ്റ്. ഇന്ത്യക്ക് വേണ്ടി 27 ടെസ്റ്റും 53 ഏകദിനവും അതുപോലെ തന്നെ 10 T20യും കളിച്ചിട്ടുണ്ട് ശ്രീശാന്ത്. കഴിവിനൊപ്പം ചർച്ചാ വിഷയമായ ഒന്നായിരുന്നു ശ്രീശാന്തിന്റെ അഗ്രസീവ് സ്വഭാവം. പ്ലേ ഗ്രൗണ്ടിൽ പൊതുവെ ശാന്തശീല എന്ന് വിളിക്കുന്ന ഇന്ത്യൻ പ്ലേയേഴ്സിൽ നിന്നും ശ്രീശാന്ത് ഡിഫറൻ്റ്. 2013 IPL രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീശാന്തിന്റെ കരിയർ മാറി മറിയുന്നത്. IPL ഒത്തുകളി ബന്ധപ്പെട്ട കേസിൽ ഡൽഹി പോലീസ് ശ്രീശാന്തിനെ അറസ്റ്റ് ചെയ്തു. ഒത്തുകളിയുടെ രീതി ഇങ്ങനെയാണ്, പ്രീ പ്ലാൻഡ് ആയ റൺസ് ഏതെങ്കിലും ഒരു ഓവറിൽ വിട്ടുകൊടുക്കണം. അപ്പോൾ ഇതിനുവേണ്ടി ബോളർ എതിർ ടീമിന് എന്തെങ്കിലും സിഗ്നൽ കൊടുക്കണം. തന്റെ കയ്യിലിരുന്ന ടവൽ മടക്കി വെച്ച് പോക്കറ്റിൽ വെക്കുന്നതും കൂടുതൽ നേരം വാമപ്പ് ചെയ്തതും ഒക്കെ സിഗ്നൽ ആയിരുന്നു എന്ന് ഡൽഹി പോലീസ് വാദിച്ചു. എന്നാൽ തന്റെ ആദ്യത്തെ കളി മുതൽ താൻ ടവൽ റെഗുലർലി യൂസ് ചെയ്തിട്ടുണ്ടെന്നും വെറും 10 ലക്ഷത്തിന് വേണ്ടി തന്റെ കരിയർ എന്തിന് സ്പോയിൽ ചെയ്തണമെന്ന് ശ്രീശാന്ത് ചോദിച്ചു. IPL വിവാദത്തിന്റെ പേരിൽ 7 വർഷത്തിന്റെ വിലക്കിന് ശേഷം ശ്രീശാന്ത് വീണ്ടും വന്നിരിക്കുന്നു. മുഷ്താഖ് അലി ട്രോഫിയിലൂടെയാണ് ശ്രീശാന്ത് വന്നിരിക്കുന്നത്. കേരളത്തിന്റെ മികച്ച ഫാസ്റ്റ് ബോളറായ സന്ദീപ് വാര്യർ ഇപ്പോൾ തമിഴ്നാടിന് വേണ്ടി കളിക്കുന്നത് കൊണ്ടും ഫാസ്റ്റ് ബോളേഴ്സിന്റെ അഭാവം ശ്രീശാന്തിനെ കവർ ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ കോച്ചായ ടിനു യോഹന്നാൻ പറയുന്നത്. 2023 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ സ്ഥാനമുറപ്പിക്കുന്നതാണ് തന്റെ ലക്ഷ്യം എന്ന് ശ്രീശാന്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തന്റെ ജീവിതത്തിലെ ബ്ലാക്ക് ഡേയ്സ് കടന്നുപോയിരിക്കുന്നു. ശ്രീശാന്ത് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. 369 എന്ന ജേഴ്സി ഇട്ടിട്ട് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്നത് നമുക്ക് ആശംസകളോടെ കാത്തിരിക്കാം. ഓൾ ദി ബെസ്റ്റ് 369.